ഫാർമേഴ്സ് സപ്പോർട്ട് സർവീസസ് എന്ന യൂണിറ്റ് ആണ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൃഷിയിടങ്ങളിൽ നിന്നുള്ള ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഗവൺമെന്റിൽ നിന്നും സെമി ഗവൺമെന്റ് പ്രൈവറ്റ് ഏജൻസികളിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന വിവിധ തരം സർവീസുകളെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ വിശദീകരിക്കുന്നത്. ഗവൺമെന്റ് കർഷകർക്കായി ഏർപ്പെടുത്തുന്ന സഹായങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാന സംവിധാനമാണ് കൃഷിഭവനുകൾ. ഓരോ പഞ്ചായത്തിലും ഒരു കൃഷിഭവൻ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ആകെ 1046 കൃഷിഭവനുകൾ ഉണ്ട്. അഗ്രികൾച്ചറൽ ഓഫീസറാണ് കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ 2-3 അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് ഓരോ കൃഷിഭവനിലും ഉണ്ടായിരിക്കും. ഓരോ പഞ്ചായത്തിലെയും കാർഷിക പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കൃഷിഭവനുകൾ നേതൃത്വം നൽകുന്നു. എന്തൊക്കെ സർവീസസാണ് കൃഷിഭവനുകൾ വഴി ലഭിക്കുന്നത് എന്ന് നോക്കാം. ഗവൺമെന്റ് സ്കീംസ് നടപ്പിലാക്കുക എന്നത് കൃഷിഭവനുകളുടെ പ്രധാന ചുമതലയാണ്. ഇതിനോടൊപ്പം കൃഷിഭവനുകൾ നടപ്പിലാക്കുന്ന സർവീസുകളാണ് അഗ്രി ക്ലിനിക്സ്, അഗ്രോ സർവീസ് സെന്റേഴ്സ് എന്നറിയപ്പെടുന്ന അഗ്രി ഇൻപുട്ട് സെന്റേഴ്സ് അഥവാ അഗ്രി ബിസിനസ് സെന്റേഴ്സ്, അഗ്രോ ബയോ ഫാർമസി എന്നിവ. രാജ്യത്തെ ഓരോ കർഷകനും മെച്ചപ്പെട്ട കൃഷിരീതികൾ പ്രാവർത്തികമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ നബാർഡുമായി ചേർന്ന് നടപ്പിലാക്കിയതാണ് അഗ്രി ക്ലിനിക്സ് ആൻഡ് അഗ്രി ബിസിനസ് സെന്റേഴ്സ് എന്ന സ്കീം. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന പലതരം സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും അഗ്രി ക്ലിനിക്സ് വഴി ലഭിക്കുന്നു. മണ്ണിൻ്റെ ആരോഗ്യം, വിവിധ കൃഷിരീതികൾ, സസ്യ സംരക്ഷണം, വിള ഇൻഷുറൻസ്, പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി, വളർത്തുമൃഗങ്ങൾക്കുള്ള ക്ലിനിക്കൽ സർവീസസും അവയുടെ ഫീഡ് ആൻഡ് ഫോഡർ മാനേജ്മെൻറ്റ്, കാർഷിക വിളകളുടെ വില നിലവാരം എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ അഗ്രി ക്ലിനിക്സ് വഴി കർഷകർക്ക് ലഭിക്കുന്നു. അടുത്തതായി എന്തൊക്കെയാണ് അഗ്രി ക്ലിനിക്സിൻ്റെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ഓരോ പഞ്ചായത്തിലെയും പ്രധാന വിളകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക, പ്ലാൻ ഹെൽത്ത് റെക്കോർഡും ഫീഡ്ബാക്ക് രജിസ്റ്ററും സൂക്ഷിക്കുക, പെസ്റ്റ് സർവൈലൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ട്രെയിനിങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും കൃത്യമായ ഇടവേളകളിൽ നടത്തുക, അതത് പഞ്ചായത്തിലെ വിളകളെ ബാധിക്കുന്ന രോഗകീടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാബേസ് ഉണ്ടാക്കുകയും രോഗകീടങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഇമെയിൽ സംവിധാനം ഉപയോഗപ്പെടുത്തി വിദഗ്ധോപദേശം തേടുക, അഗ്രി ക്ലിനിക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പഞ്ചായത്തിനെ ഉൾപ്പെടുത്തുക എന്നിവ അഗ്രി ക്ലിനിക് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്തതായി എന്താണ് അഗ്രോ സർവീസ് സെന്റേഴ്സ് എന്ന് നോക്കാം. കാർഷികോപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനോടൊപ്പം മറ്റുള്ള സർവീസുകൾ നൽകുന്നതിന് വേണ്ടി നിലവിൽ വന്ന സംവിധാനമാണ് അഗ്രോ സർവീസ് സെന്റേഴ്സ്. ഇത് അഗ്രി ഇൻപുട്ട് സെന്റേഴ്സ് എന്നും അഗ്രി ബിസിനസ് സെന്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. അഗ്രികൾച്ചറൽ ഇൻപുട്ട്സിൻ്റെ അതായത് കൃഷിക്കാവശ്യമായ വിത്ത്, വളം തുടങ്ങിയവയുടെ വിതരണത്തിനും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനും മറ്റുള്ള സർവീസസ് നൽകുവാനും ഉദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്നതാണ് അഗ്രി ഇൻപുട്ട് സെന്റേഴ്സ്. അഗ്രികൾച്ചറൽ ഇൻപുട്ട്സ് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം, കൺസ്യൂമബിൾ ഇൻപുട്ട്സും ക്യാപിറ്റൽ ഇൻപുട്ട്സും. ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്നവ അല്ലെങ്കിൽ ഒറ്റ ഉപയോഗത്തോടെ തീർന്നു പോകുന്ന ഇൻപുട്ട്സാണ് കൺസ്യൂമബിൾ ഇൻപുട്ട്സ്. വളങ്ങൾ, വിത്ത്, കീടനാശിനികൾ തുടങ്ങിയവ കൺസ്യൂമബിൾ ഇൻപുട്ട്സിന് ഉദാഹരണങ്ങളാണ്. ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഇൻപുട്ട്സാണ് ക്യാപിറ്റൽ ഇൻപുട്ട്സ്. ട്രാക്ടേഴ്സ്, ടില്ലേഴ്സ്, ഹാർവെസ്റ്റേഴ്സ്, ക്രഷേഴ്സ്, പമ്പ് സെറ്റ്സ്, സ്പ്രിംഗ്ലേഴ്സ്, ഡസ്റ്റേഴ്സ്, സ്പ്രേയേഴ്സ് തുടങ്ങിയ ഉപകരണങ്ങൾ ക്യാപിറ്റൽ ഇൻപുട്ട്സിന് ഉദാഹരണങ്ങളാണ്. അഗ്രോ ബയോ ഫാർമസി. നമ്മുടെ ഗവൺമെന്റ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ വന്ന സംവിധാനമാണ് അഗ്രോ ബയോ ഫാർമസി. ജൈവ കൃഷിക്ക് ആവശ്യമായ ബൊട്ടാണിക്കൽസ്, ബയോ പെസ്റ്റിസൈഡ്സ്, ബയോ കൺട്രോൾ ഏജൻറ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻസ്, ഫിറമോൺ ട്രാപ്സ് എന്നിവ അഗ്രോ ബയോ ഫാർമസി വഴി ലഭ്യമാണ്.
കൃഷിഭവനിൽ നിന്ന് ലഭ്യമാവുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചുവല്ലോ. അടുത്തതായി ICT എനേബിൾഡ് എക്സ്റ്റൻഷൻ സർവീസസ് ഇൻ അഗ്രികൾച്ചറാണ് നാം പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഡിജിറ്റൽ റെവല്യൂഷൻ്റെ കാലമാണ്. ICT എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസ് വഴിയുള്ള അറിവ് ശേഖരണവും കൃഷിക്കാർക്ക് അത് ലഭ്യമാക്കലുമാണ്. ടെലികമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർനെറ്റ്, വയർലെസ് നെറ്റ്വർക്ക്, സെൽഫോൺ എന്നിവ ഉൾപ്പെടുന്നു. കൃഷിക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നു. മാർക്കറ്റിലെ വില വിവരം, കീടരോഗ നിയന്ത്രണം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, സ്പെസിഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് കാൽക്കുലേഷൻ ടൂൾസ്, കിയോസ്ക് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, വോയിസ് ഓർ SMS ത്രൂ ഫോൺ, അതർ സർവീസസ്. ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം സമഗ്രമായ വിവരങ്ങൾ തരുന്നു. ഒന്നാമത്തേത് ഹരിത കേരളം. അഗ്രികൾച്ചറൽ സോഫ്റ്റ്വെയറിലെ ആദ്യത്തേത് എന്ന ഹരിത കേരളത്തെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ 50 പ്രധാന വിളകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് www.celkeu.in ആണ്. അടുത്തത് കിസാൻ കേരള ഇൻഫർമേഷൻ സിസ്റ്റം. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരളയും ചേർന്ന് വികസിപ്പിച്ച പ്രോജക്റ്റാണിത്. 100 പ്രധാന വിളകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. www.kisankerala.net എന്ന വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാണ്. അടുത്തത് കാർഷിക ജാലകം. കേരളത്തിലെ പ്രധാന വിളകൾ, വളർത്തുമൃഗങ്ങൾ, മീൻ വളർത്തൽ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് www.celkeu.in ആണ്. അടുത്തത് KEU അഗ്രി ഇൻഫോടെക് പോർട്ടൽ. കേരളത്തിലെ പ്രധാന വിളകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. KEU ഫെർട്ടിലൈറ്റർ, KEU ഇ ക്രോപ്പ് ഡോക്ടർ, മീഡിയ ഗാലറി എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ്. വെബ്സൈറ്റ് www.celkeu.in. അടുത്തത് TNAU അഗ്രിടെക് പോർട്ടൽ. ഇന്ത്യയിലെ പ്രധാന വിളകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് www.agritech.tnau.ac.in. അടുത്തത് ഫാർമ പോർട്ടൽ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണിത്. വിത്തുകൾ, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. വെബ്സൈറ്റ് www.pharma.gov.in. അവസാനത്തേത് ആഗ്മാർക്ക് നെറ്റ് പോർട്ടൽ. ഓരോ ദിവസത്തെയും കൃഷി വിപണിയിലെ വില വിവരങ്ങൾ ലഭ്യമാക്കുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് www.agmarknet.nic.in. അടുത്തതായി സ്പെസിഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്. കൃത്യമായ വിവരങ്ങൾ തരുന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണിത്. ഒന്ന്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് കേരള. പീച്ചിയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംരംഭമാണിത്. 5000 ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നു. KFRI പീച്ചിയിൽ നിന്ന് ഇതിൻ്റെ CD വേർഷൻ ലഭ്യമാണ്. ഫ്രൂട്ടിപീഡിയ. ഡോക്ടർ ചിരഞ്ജിത് പാർമർ വികസിപ്പിച്ച എൻസൈക്ലോപീഡിയകളെക്കുറിച്ചുള്ള വിവരങ്ങൾ www.fruitipedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകുന്നു. മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ്. അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ ഓടക്കാലി വികസിപ്പിച്ചെടുത്ത 300 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ CD AMPRS ഓടക്കാലിയിൽ ലഭ്യമാണ്. ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പൂച്ചെടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ www.flowersofindia.net എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകുന്നു. ഫാർമ അഡ്വൈസറി ആൻഡ് KM സിസ്റ്റം ഫോർ ഹൈടെക് അഗ്രികൾച്ചർ. കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ സംരംഭമാണിത്. കേരളത്തിലെ പോളിഹൗസ് കർഷകരുടെ ഒരു കൂട്ടായ്മയാണിത്. പരസ്പരം സംശയ നിവാരണം നടത്തുന്നതിന് സാധിക്കുന്നു. www.keralahightechagri.in എന്ന വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്.
അടുത്തതായി ഡയഗ്നോസ്റ്റിക് ആൻഡ് കാൽക്കുലേഷൻ ടൂൾസ്. രോഗകീട നിർണയം നടത്തുന്നതിനും വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ അളവ് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയുള്ള ടൂളുകൾ ആണിവ. ഒന്ന്, ക്രോപ്പ് ഹെൽത്ത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. കേരളത്തിലെ പ്രധാന വിളകളുടെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാക്കുന്ന ടൂളാണിത്. രണ്ട്, പെസ്റ്റ് ഡോക്ടർ. ഫാം എക്സ്റ്റൻഷൻ മാനേജറിന്റെ കീഴിലുള്ള ടൂളാണിത്. ഓരോ കീടത്തെയും പറ്റിയുള്ള വിവരം ലഭ്യമാക്കുന്നു. വെബ്സൈറ്റ് www.farmextensionmanager.com. മൂന്ന്, ഓൺലൈൻ റബ്ബർ ക്ലിനിക്. റബ്ബർ ബോർഡ് വികസിപ്പിച്ചെടുത്തതാണിത്. റബ്ബർ കൃഷിയിലുള്ള പ്രശ്ന നിവാരണം നടത്താൻ സാധിക്കുന്നു. ഇതിന്റെ വെബ്സൈറ്റ് www.rubberboard.org.in. അടുത്തത് പെസ്റ്റിസൈഡ് കാൽക്കുലേഷൻ. കീടനാശിനികൾ തളിക്കുന്നതിനുള്ള അളവ് നിർണയിക്കാൻ സഹായിക്കുന്നു. www.farmextensionmanager.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത ഡയഗ്നോസ്റ്റിക് ആൻഡ് കാൽക്കുലേഷൻ ടൂളാണ് KEU ഫെർട്ടിലൈറ്റർ. കേരളത്തിലെ എല്ലാ വിളകളുടെയും വളപ്രയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. അടുത്തത് KEU ഇ ക്രോപ്പ് ഡോക്ടർ. വിളകളുടെ കീടനാശിനി പ്രയോഗത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. ഓരോ കീടനാശിനിയും എത്ര അളവിൽ വേണം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതിന്റെ വെബ്സൈറ്റ് www.celkeu.in. അടുത്തത് സോയിൽ ബേസ്ഡ് പ്ലാന്റ് ന്യൂട്രിയന്റ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും സോയിൽ ഫെർട്ടിലിറ്റി ഡേറ്റ ഇതിൽ ലഭ്യമാണ്. ഇതിന്റെ വെബ്സൈറ്റ് www.kerala.soilfertility.net. അടുത്തത് ക്രെഡിറ്റ് കാൽക്കുലേറ്റർ. നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ഓരോ വിളകൾക്കും കൃഷി ചെയ്യാനുള്ള ലോൺ ലഭിക്കുന്ന തുക കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഏരിയ അനുസരിച്ച് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് www.farmextensionmanager.com. കിയോസ്ക് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ബ്രൗസിങ്ങിന് വേണ്ടി വഴിയരികിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ സ്ഥാപിച്ചിട്ടുള്ളതും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായ കമ്പ്യൂട്ടർ സംവിധാനമാണ് കിയോസ്ക്. അഗ്രികൾച്ചറൽ കിയോസ്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തതാണിത്. 10 വിളകളിലെ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ എല്ലാ ആസ്പെക്ട്സും ഇതിൽ കവർ ചെയ്യുന്നു. അടുത്തത് നെൽകൃഷി .com. ടച്ച് സ്ക്രീൻ കിയോസ്കിനായി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു ടൂളാണിത്. നെൽകൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. വെജിറ്റബിൾ കൾട്ടിവേഷൻ. 15 പച്ചക്കറികളെക്കുറിച്ചുള്ള വിവരങ്ങളും വീഡിയോ ക്ലിപ്പുകളും ലഭ്യമാക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിന് വേണ്ടി ഗ്രീൻ ടച്ച് മീഡിയ തിരുവനന്തപുരം തയ്യാറാക്കിയതാണിത്. ഈ സോഫ്റ്റ്വെയർ www.clkeu.in ലഭ്യമാണ്. അടുത്തതായി വോയിസ് ഓർ SMS ത്രൂ ഫോൺ. ഫോണിൽ കൂടി ലഭ്യമാക്കുന്ന സേവനങ്ങൾ. ഒന്ന്, കിസാൻ കോൾ സെൻറ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. January 21, 2004 തുടങ്ങിയതാണിത്. 1800 180 1551 എന്ന 11 ഡിജിറ്റ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് 22 ഭാഷകളിൽ കൃഷി സംബന്ധമായ സംശയ നിവാരണം നടത്താൻ സാധിക്കുന്നു. 2, ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ്. എയർടെല്ലും ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡും ചേർന്നുള്ള സംരംഭമാണിത്. വിളകളെക്കുറിച്ചുള്ള സംശയ നിവാരണം മാത്രമല്ല, കാലാവസ്ഥ, മൃഗസംരക്ഷണം, വളങ്ങളുടെ ലഭ്യത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നു. 3, കിസാൻ SMS പോർട്ടൽ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഓർഗനൈസേഷൻ വഴി കർഷകർക്ക് SMS ആയി വിവരങ്ങൾ ലഭ്യമാക്കുന്നു.
അടുത്തതായി മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഡേറ്റ ലോഗിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. കർഷകർക്ക് കൃഷിപ്പണികളുടെ ഡാറ്റ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ലൊക്കേഷൻ ബേസ്ഡ് ആപ്സ്, കർഷകർക്ക് കൃഷിപ്പണിക്കുള്ള ലൊക്കേഷനും മാർക്കറ്റും കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അഗ്രികൾച്ചർ സ്പെസിഫിക് കാൽക്കുലേഷൻ ആപ്സ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ നടത്താൻ സഹായിക്കുന്നു. ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ സ്പെസിഫിക്, കൃഷിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലഭ്യമാക്കുന്നു. അതർ സർവീസസ്. ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഓൺലൈനായുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നടത്താൻ സാധിക്കുന്നു. നേരത്തെ പോസ്റ്റ് വഴി ലഭ്യമായിരുന്നത് ഓൺലൈൻ വഴി ലഭ്യമാവുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ ഇ ലേണിംഗ് ഇ കൃഷി പാഠശാല ഓൺലൈൻ കോഴ്സുകൾ നൽകുന്നു. ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ്, പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ്, പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നിവ 6 മാസം ദൈർഘ്യമുള്ള ചില കോഴ്സുകളാണ്. അടുത്തത് വീഡിയോ ആൻഡ് ടി വി പ്രോഗ്രാംസ്. കൃഷിയെ സംബന്ധിക്കുന്ന വീഡിയോകൾ ടിവിയിലും യൂട്യൂബിലൂടെയും ലഭ്യമാവുന്നു. റേഡിയോ ആൻഡ് അതർ വയർലെസ് ടെക്നോളജീസ്. AM, FM റേഡിയോ സ്റ്റേഷനുകൾ വഴി കൃഷി സംബന്ധമായ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നു. കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റേഴ്സ്, റിസോഴ്സ് സെൻറ്ററുകൾ വഴി കാർഷിക വിദ്യാഭ്യാസ പരിപാടികൾ നടത്തുന്നു. അടുത്തതായി നമുക്ക് കൃഷി ഡിപ്പാർട്ട്മെൻ്റ് നടപ്പിലാക്കുന്ന അഗ്രികൾച്ചർ സ്കീമുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. RKVY അല്ലെങ്കിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 11th പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ച് തുടങ്ങിയ സ്കീമാണിത്. കർഷക പെൻഷൻ സ്കീം ഫോർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. 60 വയസ്സിന് മുകളിലുള്ള കർഷകർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സ്കീം. കോംപ്രിഹെൻസീവ് വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം, കേരളത്തിലെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്ഥിരത കൈവരിക്കുന്നതിനായി തുടങ്ങിയ സ്കീം. അഗ്രോ സർവീസ് സെന്റേഴ്സ്, കൃഷിക്കാവശ്യമായ ലേബർ, നടീൽ വസ്തുക്കൾ, ഇൻപുട്സ് എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നു. അഗ്രികൾച്ചറൽ ഹോൾസെയിൽ മാർക്കറ്റ്സ്, ഇടനിലക്കാരില്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലത്തിൽ വിൽക്കാൻ സാധിക്കുന്നു. ലീഡ്സ് അഥവാ ലീഡ് ഫാർമർ സെൻറ്റേർഡ് എക്സ്റ്റൻഷൻ അഡ്വൈസറി ആൻഡ് ഡെലിവറി സർവീസസ്. കൃഷിയിലെ പുതിയ അറിവുകൾ ലീഡ് ഫാർമേഴ്സിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ആത്മ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി, ഓരോ ജില്ലയിലും കൃഷിയിൽ സുസ്ഥിര കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണിത്. സമേതി, സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന തലത്തിലുള്ള ഒരു മോഡൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. പ്രോജക്ട്സ് ഫോർ വാല്യൂ അഡീഷൻ, SFAC ആണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സ്വയം സംരംഭകർ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ക്ലസ്റ്ററുകൾ, NGOകൾ എന്നിവരുടെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നു. സ്പൈസസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്പൈസ് കൾട്ടിവേറ്റേഴ്സിൻ്റെ ഉന്നമനത്തിനായുള്ള സ്കീം. കുട്ടനാട് പാക്കേജ്, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ കൃഷി മെച്ചപ്പെടുത്തുന്നതിനായുള്ള സ്കീം. വയനാട് പാക്കേജ്, വയനാട് ജില്ലയിലെ കൃഷി പ്രശ്ന പരിഹാരത്തിനായി തുടങ്ങിയ സ്കീം. ഇടുക്കി പാക്കേജ്, ഇടുക്കി ജില്ലയിലെ കൃഷി പ്രശ്ന പരിഹാരത്തിനായി തുടങ്ങിയ സ്കീം. ഇത് കൂടാതെയുള്ള സ്കീമുകളാണ് സസ്റ്റൈനബിൾ റൈസ് ഡെവലപ്മെൻറ്റ് സ്കീം, ബയോഗ്യാസ് സ്കീം, ക്വാളിറ്റി കൺട്രോൾ സ്കീം, ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്കീം. ഇതിൽ ഹോർട്ടിക്കൾച്ചറിൽ ഉൽപ്പാദന സ്ഥിരത കൈവരിക്കുവാൻ സഹായിക്കുന്നു. പോളിഹൗസ് കൃഷി, റെയിൻ ഷെൽട്ടർ എന്നിവ ഇതിലെ ചില പ്രോജക്റ്റുകളാണ്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൂടാതെ കർഷകർക്ക് സ്കീമുകൾ നൽകുന്ന മറ്റ് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റബ്ബർ ബോർഡ്, നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ബോർഡ്, ടീ ബോർഡ്, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്പൈസസ് ബോർഡ്,
അക്വയർ ബോർഡ്, ലാൻഡ് യൂസ് ബോർഡ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, ഡയറക്ടറേറ്റ് ഓഫ് കാഷ്നട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് അരക്നട്ട് ആൻഡ് സ്പൈസസ് ഡെവലപ്മെന്റ്, നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ, ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കൂടാതെ മിൽമ, നബാർഡ്, കേരഫെഡ്, കാംകോ, വി എഫ് പി സി കെ, സെറിഫെഡ്, റെയ്ഡ്കോ, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ് ഫുഡ്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, മെറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ.